വാർത്താപ്രഭാതത്തിൽ നിന്നും മോഹിനിയാട്ടത്തിലെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധയാവുന്ന ദീപ്തി ഓംചെരിഫലയാണ് വാർത്താപ്രഭാതത്തിൽ അതിഥിയായിത്തീരിക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരത്ത് സംഗീത നാടക അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയതാണ് അല്ലേ? അതെ അതെ, പുതിയ പരീക്ഷണമായിരുന്നു ഇവിടെയും. അതെ, രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എൻ്റെ അമ്മയെ വഴി എനിക്ക് ഞാൻ ഗവേഷണം ചെയ്ത ചില കോമ്പോസിഷൻസ് കൊറിയോഗ്രഫി ആയിരുന്നു. പിന്നെ ഒന്നോ രണ്ടോ പദങ്ങൾ സ്വാതി തിരുനാളിൻ്റെ പദങ്ങളായിരുന്നു, പക്ഷേ അത് അത്ര പോപ്പുലർ അല്ലാത്ത പദങ്ങളായിരുന്നു. തെല്ലു പോലും കൃപ എന്ന് പറഞ്ഞ ഒരു പദം, അങ്ങനത്തെ ഒരു അഞ്ച് ഐറ്റംസ് ഇന്നലെ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. ഓക്കെ, തിരുവനന്തപുരത്തെ നൃത്താസ്വാദകർ എങ്ങനെ സ്വീകരിച്ചു? ഇന്നലത്തെ പരിപാടി വളരെ നല്ലതായിരുന്നു, നല്ല ഗ്യാതറിംഗ് ആയിരുന്നു. പിന്നെ വയലുപ്പള്ളി സ്മാരകത്തിൽ അല്ലെങ്കിലും എനിക്കൊരു നല്ല ഒരു അനുഭൂതിയാണ് എനിക്ക് എപ്പോഴും ഞാൻ അവിടെ പെർഫോം ചെയ്യുമ്പോൾ. പിന്നെ അവിടെ വരുന്ന ഓഡിയൻസും വളരെ ഒരു രസികം, ശരിക്കുള്ള ഒരു രസികം എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷപ്പെട്ട ഒരു അവസരമായിരുന്നു. ആദികേശവ നൃത്യ പ്രബന്ധം അങ്ങനെ ഒരു രൂപമാണ് അവതരിപ്പിച്ചത്, എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? എൻ്റെ അമ്മ ജനിച്ച് വളർന്ന സ്ഥലം തിരുവട്ടാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാടിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അവിടെ ഒരു ആദികേശവ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അതേ ആ ശയനം, വിഷ്ണുവിൻ്റെ ശയനം, അതാണ് ഇപ്പം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ തിരുവനന്തപുരത്തിൽ കാണുന്നത്. അതിനെ കുറിച്ചിട്ട് ഒരു എപ്പോഴോ അമ്മയ്ക്ക് ഒരു ചെറിയൊരു പാട്ട് കിട്ടിയിരുന്നു. അമ്മ ഇപ്പോൾ ഒരു 40-50 വർഷമായി ഈ സോപാന സംഗീതത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് എവിടെയോ എങ്ങനെയോ ഒരു അവസരത്തിൽ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു ചുരുൾ, കുറേ ചുരുളുകൾ ഒക്കെ ഈ ക്ഷേത്രത്തിൽ കാണാൻ തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു കോമ്പോസിഷൻ അമ്മയ്ക്ക് അന്ന് കിട്ടി. അതും ഒരു തുക്കരാഗത്തിൽ ഒരു ചിറ്റപ്പെടുത്തി ഇന്നലെ എനിക്കത് ചെയ്യാൻ സാധിച്ചു. അതിൽ എല്ലാ ക്ഷേത്രത്തിൻ്റെയും പിന്നെ വിഷ്ണുവിൻ്റെ ദശാവതാരത്തിൻ്റെ വർണ്ണനകളാണ് അതിൽ, അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഛന്ദത്തിലാണ് അത് പോണത്. പിന്നെ ചില പ്രത്യേക താളം, മുടക്ക് താളം, തൃതീയ താളം എന്ന് പറഞ്ഞ സോപാന ചില താളങ്ങൾ, അതിനെക്കുറിച്ചിട്ട് അതിൽ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് പാടി വേണമെങ്കിൽ കേൾപ്പിക്കാം. ആദി കേശവ തോഭ്യം നമ കേശി മദന ഫണിശയന ശ്രീചക്രനദി ക്ഷേത്ര വസിതവീദസഗകരദ്രിത പങ്കജ ചക്രധരാധരാദി കേശവ തോഭ്യം നമ കേശി മദന ഫണിശയന ശ്രീചക്രനദി ക്ഷേത്ര വസിതനീദ്രലസ കരധൃത പങ്കജ ചക്രഗദാധര ആദി കേശവ തോഭ്യം നമ തീർത്ഥസ്നാന മഹോത്സവ വൈഷ്ണവ ആഗമവിധിയുത പാണിവിധാനം മുടക്കുതാളം ത്രൈംഗശരീരം ഗുരു ലഘു ഗുരു പഞ്ചമാത്രബദ്ധം തീർത്ഥസ്നാന മഹോത്സവ വൈഷ്ണവ ആഗമവിധിയുത പാണിവിധാനം മുടക്കുതാളം ത്രൈംഗശരീരം ഗുരു ലഘു ഗുരു പഞ്ചമാത്രബദ്ധം. അതിൽ ആ ഛന്ദത്തിൽ പോണതാണ്. അതുപോലെ ദശവിധ അവതാരാർച്ചിത കീർത്തേ മഞ്ജുള പീതാംബരധരമൂർത്തേ മംഗളലക്ഷ്മീ ഭൂമിപതയേ ശങ്കരവിധിയുത സേവിത പതയേ ആദി കേശവ. അതുപോലെ കുറേ മുഴുവൻ ദശാവതാരം വർണ്ണനമാണ്. ഓക്കെ, ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനത് നൃത്തരൂപമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ലാസ്യമാണ് പ്രധാനമായിട്ടും മോഹിനിയാട്ടത്തിൻ്റെ മുഖമുദ്ര. അപ്പോൾ ഈ പുതിയ പരീക്ഷണങ്ങളിൽ ഇത് എത്രത്തോളം വ്യത്യസ്ത വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്? ലാസ്യം എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ അതിലുള്ള ഒരു പ്രത്യേകത ആണ്. പക്ഷേ നമ്മൾ ക്ലാസിക്കൽ ശാസ്ത്രീയ നൃത്തം എന്ന് പറയുമ്പോൾ അതിലെ ഈ നൃത്തം, നൃത്യം, അഭിനയം എല്ലാം
നാട്യം ഇത് മൂന്നും ചേർത്ത് ഒരു അതിൻ്റെ ഒരു ഒരു മെഷർമെൻ്റ് ഉണ്ട്. അത് എല്ലാ ക്ലാസിക്കൽ ഡാൻസസിലും അത് ഇരിക്കണം എന്നൊരു ഒരു നിയമമാണ്. അപ്പോൾ മോഹിനിയാട്ടത്തിൽ ഇതുവരെ ഞാൻ കല്യാണിക്കുട്ടി അമ്മ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ അതിൽ അഭിനയമായിരുന്നു കൂടുതൽ. എല്ലാം പദം പദവർണ്ണം, ഈ പദവർണ്ണത്തിലും കൂടുതൽ നൃത്തമില്ലായിരുന്നു, അഭിനയം ജാസ്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കേരളത്തിൻ്റെ പുറമേ ഞാൻ പോയി ഡൽഹിയിലൊക്കെ ഞാൻ പെർഫോമൻസ് ചെയ്തപ്പോൾ അവിടെ മലയാളികൾ ഇല്ലല്ലോ, മോസ്റ്റ്ലി ദേ ആർ നോർത്ത് ഇന്ത്യൻസ്. അവരുടെ മുമ്പിൽ ഞാൻ ഈ പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഈ മലയാളം അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് അഭിനയം ചെയ്യണമെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടില്ലായിരുന്നു. അത് കാരണം അതിൻ്റെ ആ സംഹോ ദർ വാസ് ദിസ് ഐ കുഡ് നോട്ട് ഇൻറ്ററാക്ട് വിത്ത് ദ ഓഡിയൻസ്. ദേ കുഡ് നോട്ട് എൻജോയ് ഒരു ക്ലാസിക്കൽ. അതേസമയത്ത് ഭരതനാട്യമാണെങ്കിൽ പ്യുവർ നൃത്തമായതുകൊണ്ട് ദേ വർ നോട്ട് ഒബ്സ്ട്രക്റ്റഡ് വിത്ത് ദ തമിൾ ലാംഗ്വേജ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ വേറെ കോമ്പോസിഷൻസ് നമ്മുടെ കേരളത്തിൽ ചേർന്ന് വല്ല കിട്ടുമോ, സോ ദാറ്റ് ഐ കുഡ് കൊറിയോഗ്രാഫ് ആൻഡ് ഹാവ് മോർ ഓഫ് നൃത്ത ആസ്പെക്ട് വിച്ച് കുഡ് ബി മോർ എനർജൈസ്ഡ് ദെൻ ഈ പദങ്ങളോ അഭിനയം മാത്രമല്ലാത്ത ചില ഐറ്റംസ് കിട്ടുമോയെന്ന് എൻ്റെ ശ്രമമായിരുന്നു. അപ്പോഴാണ് ഈ അമ്മ വഴി എനിക്ക് കുറേ കോമ്പോസിഷൻസ് കിട്ടിയത്. അപ്പോൾ ഈ ഈ പർട്ടിക്കുലർ നൃത്യപ്രബന്ധത്തിൽ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പലതരത്തിലുള്ള നൃത്ത രൂപങ്ങൾ കാണിക്കാം, അഭിനയം മാത്രം കാണിക്കണം എന്നില്ല. സോ അങ്ങനെ വന്നപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്തപ്പോൾ സംഹോ ഐ ഫെൽറ്റ് ദാറ്റ് അതിൻ്റെ ഒരു ഒരു എസെൻസ് ഓഫ് മോഹിനിയാട്ടം അതിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ലായിരുന്നു. അത് കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ഞാൻ ഇത്രയും പെർഫോമൻസ് കൊടുക്കില്ലായിരുന്നു. കേരളത്തിലെ രണ്ട് മൂന്ന് തരത്തിൽ സമയത്തിൽ ഞാനിത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ചെയ്തിട്ടുണ്ട്, ഡൽഹിയിലും സ്കോളേഴ്സിൻ്റെ മുമ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്സിന് വളരെയധികം ദേ ഹാവ് അപ്രൂവ്ഡ് ഇറ്റ്. സോ എനിത്തിങ് ദാറ്റ് ജെൽസ് വിത്ത് സ്റ്റൈൽ ഐ തിങ്ക് ദാറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ്. കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തിയോ? കോസ്റ്റ്യൂംസിൽ ഞാൻ ഒരു തരത്തിലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നും കല്യാണിക്കുട്ടി അമ്മയുടെ അതേ രീതിയിൽ എക്സെപ്റ്റ് ഈ തല കെട്ടണ മാത്രം. അതും എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത് മാത്രമേ ഉള്ളൂ ഒരു കേരളത്തിൻ്റെ ഒരു 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 നമ്മൾക്കൊരു റിഫ്ലക്ഷൻ കിട്ടണത്. അതുകൊണ്ട് ഞാൻ ടീച്ചറിൻ്റെ കീഴിൽ പഠിക്കുന്ന സമയത്തേക്ക് പിന്നിലാണ് കെട്ടിക്കൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് ഭരതനാട്യം കുച്ചിപ്പുടിയിലും എല്ലാത്തിലും ചെയ്യണമല്ലേ, ഇത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ആണ്. പക്ഷേ വിത്ത് റിഗാർഡ്സ് ടു ദി അതർ കോസ്റ്റ്യൂംസ് ആൻഡ് ജ്വല്ലറീസ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് നോട്ട് റിയലി റിക്വയേർഡ്. അതില്ലാതെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും, കാരണം നമ്മളുടെ സ്കോളർഷിപ്പും നമ്മളുടെ ഭംഗിയും നമ്മളുടെ നൃത്ത രൂപത്തിലാണ് വരുന്നത്. അല്ലാതെ ഡ്രസ്സസിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് അത്രയും തോന്നിയില്ല. അതുകൊണ്ട് അതിൽ ഞാൻ ഒരിക്കലും അത്രയും ചാഞ്ഞിട്ടില്ല. പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്ന് ഐ എം നോ ബഡി ടു കമൻറ്റ് ഓൺ ദാറ്റ്. ബട്ട് ഐ ഫെൽറ്റ് ജ്വല്ലറി ആൻഡ് കോസ്റ്റ്യൂം അതിൻ്റെ ഒരു ഒരു സിംപ്ലിസിറ്റി എത്ര ഇരിക്കണോ അത്രയും ഭംഗി അതിൻ്റെ നൃത്ത രൂപത്തിൽ വരും. സോ ഐ ഹാവ് ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ്. ഇപ്പോൾ നമ്മുടെ സ്കൂൾ കലോത്സവത്തിലൊക്കെ കുട്ടികളൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പക്കമേളമാണെങ്കിലും ലൈവ് ചെയ്യുന്നതിന് പകരം കാസറ്റ്സ് ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഒരു ഒരു എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇപ്പോഴേ ഇപ്പോൾ ഒരു മ്യൂസിഷ്യൻസിൻ്റെ കോസ്റ്റ് ഒന്നാമത് അവരുടെ അവൈലബിലിറ്റിയൊക്കെ വളരെ വിഷമമാണ്. രണ്ടാമത്തെ അവരെ കോസ്റ്റ് ഓഫ് ട്രാവൽ, അവരുടെ കോസ്റ്റ് ഓഫ് അവരുടെ റെമ്യുനറേഷൻ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞാൻ കേരളം വരെ വരണമെങ്കിൽ തന്നെ ഈ മ്യൂസിഷ്യൻസിൻ്റെ കോസ്റ്റ് ട്രാവൽ ആൻഡ് പെർഫോമൻസ് കോസ്റ്റ് ഇറ്റ്സെൽഫ് കോസ്റ്റ് അബൌട്ട് 60,000. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഹൗ ഡു വി മാനേജ് ദാറ്റ്? ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഓൾവേസ് ടു എപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ കിട്ടില്ലല്ലോ ഇത്രയും കാശ് ചിലവാക്കാൻ വേണ്ടി. അത് കാരണം ഒരു നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു 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 ഓപ്ഷനാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ഹാവ് എനി ചോയ്സ്. അപ്പോൾ ആ ചോയ്സ് ഇല്ലാത്തൊരു ഓപ്ഷൻ വരുമ്പോൾ വി ഹാവ് ടു ഹാവ് എ റെക്കോർഡഡ് പെർഫോമൻസ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാരണം ഐ എം ടോട്ടലി ഡിപ്പെൻഡൻറ്റ് എത്ര നമ്പർ ഓഫ് ടൈംസ് അതിൽ ഒരു ഒരു ലൈൻ പാടിയിട്ടുണ്ട് അതിനെ ശ്രദ്ധയാണ് കൂടുതൽ എനിക്ക് പോണത് എപ്പോഴും. ലൈവ് മ്യൂസിഷ്യൻസ് ആണെങ്കിൽ അവർ എൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിയിട്ട് ഓൺ ദ സ്പോട്ട് ഇമ്പ്രൂവൈസേഷൻ എനിക്ക് ചെയ്യാൻ സാധിക്കും. അത് ചില പ്രശ്നങ്ങളുണ്ട് അതിൽ. പക്ഷേ ഐ ഓൾവേസ് ഫീൽ ഒരു 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 പെർഫോമൻസ് നന്നായി വരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലൈവ് മ്യൂസിഷ്യൻസ് എപ്പോഴും ഇരിക്കണം. ഓരോ പെർഫോമൻസിനും അതൊരു വ്യത്യസ്തമായ അനുഭവമാക്കി മാറ്റുക, അതൊരു എത്രത്തോളം ചലഞ്ചിങ് ആണ് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഒരു കാര്യം ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കാതെ ഓരോ തവണയും ഓരോ സ്റ്റേജിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നു, അതിൻ്റെ പിന്നിൽ വലിയൊരു ഗവേഷണമുണ്ട്.
വലിയൊരു റിസർച്ച് ഉണ്ട്. ഇത് എത്രത്തോളം ചലഞ്ചിങ് ആണ്, ഒരു പെർഫോമൻസിന് വേണ്ടി എത്രത്തോളം പ്രിപ്പയർഡ് ആവാറുണ്ട്, ഒരു എത്ര നാൾ മുമ്പേ പ്രിപ്പയർഡ് ആവാറുണ്ട്? ഒരു ഐറ്റം തന്നെ ഇപ്പോൾ ഒരു പദം ഞാൻ ചെയ്യണമെന്ന് വെച്ചോളൂ, ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വേറെ ഒരു രൂപം വരും മനസ്സിൽ, വേറെ ഒരു ഇമാജിനേഷൻ ഒരു രൂപം കിട്ടും. ഞാൻ അതേ പദം വേറെ ഒരു വേദിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ഒരു ആസ്പെക്റ്റ് എനിക്ക് കൂടുതൽ കാണിക്കാൻ സാധിക്കും. ആക്ച്വലി ഇറ്റ്സ് ഒരു ഒരു പദം തന്നെ നമ്മളുടെ വി ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് അപ്പ് ടു വൺ ആസ്പെക്ട് ഓഫ് അത്. ഞാൻ നമ്മൾ എന്ത് കൊറിയോഗ്രാഫി ചെയ്തോ അല്ലെങ്കിൽ എന്ത് ടീച്ചർ പഠിപ്പിച്ചു നമ്മൾ അതന്നെ നമ്മൾ ചിലപ്പം ചെയ്യുമെന്ന് വരില്ല. അതിലെ പലതരത്തിലുള്ള വ്യത്യസ്തം നമ്മൾക്ക് കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് വാട്ട് ഈസ് ചാലഞ്ചിങ് ഈസ് ഹൗ മച്ച് ക്യാൻ യു ക്രിയേറ്റ് ഇൻ യുവർ മൈൻഡ്, ദ പിക്ചർ ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒന്നത്. പിന്നെ ഫോർ എ ട്രൂ ആർട്ടിസ്റ്റ് ഇറ്റ്സ് എ നെവർ എൻഡിങ് ജേർണി. നമ്മൾ എല്ലാം എപ്പോഴെപ്പോഴും നമ്മൾ മുമ്പിലോട്ട് പോകണം. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ ഒബ്സർവേഷൻ വച്ചിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ആ അബ്സോർപ്ഷനാണ് നമ്മൾ പിന്നെ ക്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ബട്ട് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് വി ഷുഡ് നോട്ട് മെഡൽ വിത്ത് ദ സ്റ്റൈൽ. പല പ്രാവശ്യം ഞാൻ കണ്ടിരുത്തിയിരിക്കുന്നത് ഈ പെർഫോമൻസ് ചെയ്യുമ്പോൾ മോഹിനിയാട്ടത്തിൽ പലതരത്തിലുള്ള ചില മൂവ്മെൻറ്റ്സ് ചില ഡാൻസേഴ്സ് കൊണ്ടുവരും, അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയായിരിക്കും. ബട്ട് വാട്ട് ഇസ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ ദാറ്റ് നമ്മൾ ആ അതിൻ്റെ ഒരു ശൈലി പ്രകാരമുണ്ട്, ആ ശൈലി പ്രകാരത്തിൽ നമ്മൾ മാറ്റാൻ പാടില്ല. അതിൻ്റെ വച്ചിട്ട് ആ ഫോർമാറ്റിൽ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊന്നും അമ്മയ്ക്കാണ് കൂടുതൽ ക്രെഡിറ്റ് ശ്രീമതി ലീല ഓംശേരിക്കും. കാരണം അമ്മ വഴിയാണ് ഈ വാതിൽത്തുറ പാട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് 1980 അമ്മ അത് കണ്ട് തിരഞ്ഞെടുത്തത്, ഞാനതിനെ കൊറിയോഗ്രാഫി ചെയ്തത്. കാമകോമളാകാര എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തക അഭിനയ സംഗീതം നമ്മൾ കൊണ്ടുവന്നിരുന്നു. അപ്പം ആ പുസ്തകത്തിൽ നമ്മൾ ഈ കുറേ പാട്ടുകൾ അറിയാത്ത ചില പാട്ടുകളൊക്കെ നമ്മൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വാതിൽത്തുറ പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മലയാളം ജാവളി പോലെയാണ്. ഇപ്പം നമ്മൾ മോഹിനിയാട്ടത്തിൽ പദങ്ങളും പദവർണ്ണങ്ങളും ജതിസ്വരങ്ങളും തില്ലാന ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ജാവളി ഒരിക്കലും ആരും ഹാൻഡിൽ ചെയ്തിട്ടില്ല, പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദി കണ്ടൻറ്റ് ഓഫ് ദ കോമ്പോസിഷൻ. അപ്പോൾ ഈ അമ്മ ജോലി ചെയ്യുന്ന മ്യൂസിക് ഫാക്കൽറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു വാദ്യാർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് തെലുങ്ക് ജാവളിയുണ്ട്, തമിഴ് ജാവളിയുണ്ട്, ബട്ട് വി ഡോണ്ട് സീം ടു ബി ഹാവിങ് എ മലയാളി ജാവളി എന്ന് എൻ്റെ അടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഷീ ഫെൽറ്റ് ഇങ്ങനെ ഇല്ലേ നമ്മുടെ കോമ്പോസിഷൻ കേരളത്തിൽ. അങ്ങനെ തിരഞ്ഞെടുത്തപ്പോഴാണ് കുട്ടിക്കുഞ്ചി തങ്കച്ചിയുടെ ഈ കാമകോമളാകാര ജാവളി കണ്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ വേറെയും രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിൽ. അവളെ തവ രമണി വൈകാതെ പോകനി, അവളെ തവ രമണി വൈകാതെ പോകനി, അവളെ സുഖ ജനനി വൈകാതെ പോകനി, അവളെ തവരമാനി തവരമാനി തവരമാനി. ഈ ജാവളിയിലെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സാധാരണ ഖണ്ഡിത നായികയുടെ ജാവളിയാണ്, പക്ഷേ ഈ ജാവളി കുട്ടിക്കുഞ്ചി തങ്കച്ചിയുടെ എല്ലാ ജാവളിയല്ല. ഒരു പ്രത്യേകത എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒടുക്കം വരുമ്പോൾ നായിക ബിക്കംസ് റിപ്പെൻ്റൻറ്റ് ആൻഡ് ദെൻ ഷീ സീക്സ് ദ ഫർഗിവ്നെസ് ഓഫ് നായിക. അത് ഈ ആസ്പെക്റ്റ് മറ്റ് ജാവളികളിൽ യു കെ നോട്ട് ഫൈൻഡ്. സോ ദർ ഈസ് എൻ അണ്ടർലൈങ് എസെൻസ് ഓഫ് ശൃംഗാര ആൻഡ് രഥ ബിക്കംസ് റിപ്പെൻ്റൻറ്റ് ആൻഡ് ദെൻ ഷീ സീക്സ് ദ ഫർഗിവ്നെസ് ഓഫ് നായിക. അത് ഈ ആസ്പെക്റ്റ് മറ്റ് ജാവളികളിൽ യു കെ നോട്ട് ഫൈൻഡ്. സോ ദർ ഈസ് എൻ അണ്ടർലൈങ് എസെൻസ് ഓഫ് ശൃംഗാര ആൻഡ് റെവറൻസ്. ഒരു ഭക്തിയുണ്ട്, പക്ഷേ അത് ഒരു ഖണ്ഡിത നായികയായിട്ട് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് വാസ് എ ടിപ്പിക്കാലിറ്റി ഓഫ് മലയാളം ജാവലീസ്. പൊതുവെ സംഗീതവും നൃത്തവും ഒന്നിച്ച് കൊണ്ടുപോകുന്നവർ അപൂർവമാണ്. ഏതെങ്കിലും ഒരു പ്രൊഫഷനാണ് അധികം ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്ങനെയാണ് രണ്ട് മേഖലയും കൂടെ ഒന്നിച്ച് പോകുന്നത്? അമ്മയോടൊപ്പം ചേർന്നിട്ട് കേരളത്തിലെ സ്ത്രീ നൃത്തത്തിൻ്റെ പശ്ചാത്തലവും ചരിത്രവും ആസ്പദമാക്കി ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട് അല്ലേ, കേരളത്തിലെ ലാസ്യ രചനകൾ. അതല്ലാതെ കുറെ വേറെ അഭിനയ സംഗീതം, പാദവും പദവും, ചിങ്കാര കുത്തപ്പാട്ടുകളും,
അങ്ങനെ ഈ ചില പുസ്തകങ്ങളിൽ നമ്മൾ പ്യുവർ നാടോടി പാട്ടുകൾ, ഓണം, തിരുവാതിര പാട്ട്, അങ്ങനത്തെ ഈ ഫോക്ക് സോങ്സ് ആയിട്ട് കണ്ട് അറിയാത്ത ചില പാട്ടുകൾ, ഇറ്റ് നോട്ട് ദ വൺസ് വിച്ച് ആർ വെരി പോപ്പുലർ ഹിയർ, അതുകൊണ്ട് അതല്ലാതെ ചില കണ്ട് തിരഞ്ഞെടുക്കാത്ത പാട്ടുകൾ അതിലുണ്ട്. പിന്നെ ഈ ചില ഈ അഭിനയ സംഗീതം കേരളത്തിൻ്റെ ലാസ്റ്റ് രചനകൾ, അതിലൊക്കെ പ്യുവർ ഈ സ്വാതി തിരുനാളുടെ ഇരമിൻ തമ്പിയുടെ മാത്രമല്ലാതെ ഇവരുടെ മുമ്പിലായിട്ട് ചില കമ്പോസേഴ്സിൻ്റെ അൺനോൺ കമ്പോസേഴ്സും കേരള കമ്പോസേഴ്സും അവരുടെയൊക്കെ പാട്ടുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. പദവർണ്ണങ്ങളും അതല്ലാതെ അർദ്ധനാരീശ്വര ഒരു മലയാളം കോമ്പോസിഷനുണ്ട്. പിന്നെ എന്താ അതല്ലാതെ ശിവചാലി എന്ന് പറഞ്ഞ് ശബ്ദചാലി ശിവചാലി, അങ്ങനെ ചില ഗണപതി സ്തുതി, അങ്ങനെ പഴയ ചില കോമ്പോസിഷൻസ്, ഈ നൃത്യ പ്രബന്ധം ആദികേശവ, അങ്ങനെ അതൊക്കെ ഇതിൻ്റെ ഈ കേരളത്തിലെ ലാസ്യരചനകൾ ആ പുസ്തകത്തിലുണ്ട്. ഓക്കെ, മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനത് നൃത്തരൂപമാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഈ ഈ നൃത്തരൂപത്തിൻ്റെ ഭാവി സുരക്ഷിതമാണോ നമ്മുടെ പുതിയ നർത്തകരുടെയൊക്കെ കയ്യിൽ? അത് വളരെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ, പണ്ടൊക്കെ കേരളത്തിൻ്റെ ഉള്ളിലാണ് മോഹിനിയാട്ടം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പെർഫോമേഴ്സ് അവർക്കറിയാം, ശരിക്ക് കാണുന്ന ആൾക്കാർക്ക് വിദ്വത്വമുണ്ട്, അവർക്ക് അറിവുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ നമ്മളുടെ മനസ്സിൽ തോന്നി എന്തെങ്കിലും ചെയ്താൽ വി വിൽ ബി ടോട്ടലി ഡീക്രൈഡ്, ഐ മീൻ ടോട്ടലി ക്രിറ്റിസൈസ്ഡ് ബൈ ദി ലേണഡ് ഓഡിയൻസ്. പക്ഷേ നമ്മൾ ഡൽഹി ഈ കേരളത്തിൻ്റെ പുറമേ പോകുമ്പോൾ പല പ്രാവശ്യം ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ വേറെയാണ്. അവർ കാണുമ്പോൾ അവർക്ക് വേണ്ടത് ഒരു നല്ല കളർഫുൾ ഡ്രസ്സും അല്ലെങ്കിൽ നല്ല ഒരു ഗ്ലാമറസ് ഒരു നർത്തകിയും നല്ല ഒരു നൃത്തമായിട്ട് ചെയ്യുന്ന ഒരു രൂപമാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചില വി ഹാവ് എ ടെൻഡൻസി ടു സസ്റ്റെയിൻ ആർ സെൽഫ് ആസ് ആർട്ടിസ്റ്റ്, വി ഹാവ് എ ടെൻഡൻസി ടു ഇംപ്രൂവൈസ് ഓൺ ദി ആർട്ട് സ്റ്റൈൽ. പല പ്രാവശ്യം നമ്മൾ അറിവില്ലാത്ത ആ ഇംപ്രൂവൈസേഷൻ ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും ആ സ്റ്റൈലിന് ബാധ്യമായിട്ട് വരും. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഇതാ സംഭവിക്കുന്നത്. ഈ ഗ്ലോബലൈസേഷൻ പറയുമ്പോൾ നമ്മൾ വേറെ ഡാൻസ് സ്റ്റൈലിൻ്റെ കൂടെ മൂവ്മെൻറ്റ്സൊക്കെ നമ്മൾ ചേർച്ച നോക്കുമ്പോൾ പല പ്രാവശ്യം നമ്മളുടെ മൂവ്മെൻറ്റ്സിൽ വ്യത്യാസം നമ്മൾ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. ഇറ്റ്സ് വെരി നാച്ചുറൽ. വാട്ട് ഇസ് ഇമ്പോർട്ടൻ്റ് ഈസ് ദാറ്റ് നമ്മൾ അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരുന്നാൽ a time will come when we will get the next generation will be confused. So it is very important, nammalde oru kadumeyana, it is our responsibility, those my generation and my previous generation, to see that they don't meddle with the style. And ee adu pole thanne younger generation should also keep in mind, avaru ee improvisation maatram cheyidondirunnala അതിൽ തീർച്ചയായിട്ട് ഒരു സമയം വരും വേ ദ സ്റ്റൈൽ വിഡ് ലൂസ് ഇറ്റ്സ് ഇൻഡിവിജ്വാലിറ്റി. സോ വി ഹാവ് ടു ബി വെരി അവെയർ ഓഫ് ദാറ്റ്. ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം തീർച്ചയായിട്ടും. അത് ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം അത് നല്ലോണം പഠിക്കണം. ആ സ്റ്റൈൽ ആരുടെ കീഴിലായാലും നല്ലോണം പഠിച്ച് സ്വയം അതിൻ്റെ അനുഭവം അനുഭൂതി നമ്മൾ അതിനെ അബ്സോർബ് ചെയ്ത് ആ സ്റ്റൈലിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള പല വേറെ ഈ കേരളത്തിൻ്റെ പാട്ടുകൾ, ഇപ്പം ഞാൻ സോവാന ക്ഷേത്രത്തിൻ്റെ താളം വലിയ വലിയ ആശാമാരുടെ കീഴിൽ എനിക്ക് പോയി കണ്ടു തിരഞ്ഞ് ഈ മറ്റേ പടേനി മയിൽപ്പീലി തൂക്കം അങ്ങനെ ആശാമാരുടെ കീഴിൽ പോയി ഞാൻ അവരുടെ കീഴിൽ അവരുടെ വിദ്വത്വം ഞാൻ പഠിച്ച് അതിനെ മനസ്സിലാക്കി എൻ്റെ സ്വയം കർണാടക സംഗീതത്തിൻ്റെ ഉള്ള അനുഭവം ഇതെല്ലാം ചേർന്നിട്ടാണ് ഞാൻ ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചേർച്ച ഇപ്പോൾ ഈ മയിൽപ്പീലി തൂക്കത്തിൽ ചില ഇതുണ്ട്, ചില ചന്തുകളുണ്ട്. ഇപ്പം തക 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 തകതി തിറകൈ തകതരി തോം തോം തരികിട്ട തക ദുരി തൊങ്ക തിരകൊട്ട തരികിട്ട തഞ്ചക്കും തോം തരികിട്ട തക തത്തത്തും തകിണാങ്കി തിത്തത്തും തികിണാങ്കി തൊങ്കിക്കും തിരകൊട്ട തരികിട്ട തക്കുതിക്കു തക്കിട്ട തക്കിടുകിട്ട ത, ഇങ്ങനെ പറഞ്ഞു ചന്തങ്ങളുണ്ട്. ആ ചന്തങ്ങൾ നമ്മൾ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമോ, അതിൽ ബാധ്യമില്ല. കാരണം അത് നമ്മുടെ കേരളത്തിൻ്റെ താളമാണ്. അതുപോലെ ഈ മദ്ദളത്തിൻ്റെ ഈ ഇടയ്ക്കേടെ തന്നെ തക്കിക്കിണ്ണക്കി കിണ്ണം തക്കിടതെങ്കിട തക്കിട കിടതെങ്കിട കിടതെങ്കിട തത്തെങ്കിട തക തരികിട കിടതക, അത് ആ വാദ്യത്തിൻ്റെ കൂടെ അതിൻ്റെ ആ നാദവും ഈ ചൊല്ലും നമ്മളുടെ മോഹിനിയാട്ടം ഇത് മുഴുവൻ ചേർന്ന് വരുമ്പോൾ അതിലൊരു നല്ലൊരു ഒരു ഒരു പുതുമ കിട്ടും. അതേസമയത്ത് വി ആർ നോട്ട് ഇൻ ഡേഞ്ചർ സോൺ. നമ്മൾ വേറെ ഒരു ശൈലി കൊണ്ടുവരണമെന്നില്ല, കർണാടക സംഗീതം കൊണ്ടുവരണമെന്നില്ല, താളം കൊണ്ടുവരണമെന്നില്ല. കാരണം വൈതാരികൾ വ്യത്യാസമുണ്ട്.
അതൊക്കെ നമ്മൾ അറിവ് വച്ചിട്ട് കൊറിയോഗ്രഫി ചെയ്യണം. അതാണ് എൻ്റെ ഒരു പുതിയതായി. എന്താണ് ഇപ്പോൾ മനസ്സിൽ അടുത്ത സ്റ്റേജിലേക്ക്? അടുത്ത സ്റ്റേജിലേക്ക് ഞാനിപ്പം ഈ നമ്മുടെ വലിയ ഈ പോയറ്റ്സ് ഇല്ലേ, ഇപ്പം വയലുപ്പള്ളി ജി ശങ്കർ കുറുപ്പ് സാറ്, കുമാരൻ ആശാൻ, അങ്ങനെ അവരുടെ ചില പോയട്രി ഉണ്ട്. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്തിരുന്നു വയലുപ്പള്ളിയിൽ ലാസ്റ്റ് ഇയർ വീണപ്പൂവ് എന്ന് പറഞ്ഞിട്ട്, അത് വളരെ ഒരു പോപ്പുലർ ഇതാണ്. പക്ഷേ എൻ്റെ ഒരു അതിൻ്റെ ഒരു ഞാൻ എങ്ങനെ അതിനെ കണ്ടു തിരഞ്ഞു, ഞാൻ ഏത് രീതിയിൽ അതിനെ ഒരു ഇമാജിൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നു, അത് ഒരു വേറെ ഒരു പ്രസൻറ്റേഷനായിരുന്നു. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുകയാണ്. മോഹിനിയാട്ടത്തെ കുറിച്ച് വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും പുതിയ പരീക്ഷണങ്ങൾക്ക്. അതെ, ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം.